നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് 18:1 ഇങ്ങനെ പറയുന്നുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവൻ എന്ന്. എന്റെ പ്രിയരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനക്കാര പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ബദിൽ വന്നില്ലെങ്കിൽ, ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? പ്രാർത്ഥനയിലെ മടുത്തു പോകും. ഓ, എന്തു പ്രാർത്ഥിച്ചു എനിക്ക് എന്തോ കിട്ടി എന്ന് നമ്മൾ മടുത്തു പോകുന്നുണ്ട്. എന്നാൽ വേദവാക്യം പറയുന്നുണ്ട്, നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്തുവാ ചെയ്യണം? യേശു കർത്താവ് തന്നെ ഇതിനെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു എടുത്ത പട്ടണത്തെ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അവന് ഒട്ടും അവൻ ദൈവത്തിന് ഭയപ്പെടുന്നവനല്ല, മാത്രമല്ല അവൻ ആർക്കും മര്യാദ കൊടുക്കുന്നവനും അല്ല, ബഹുമാനിക്കുന്നവനും അല്ല, ആരെയും അവൻ ബഹുമാനിക്കുന്നവൻ അല്ല. അങ്ങനെ ഇരുന്നതായ ദുഷ്ടനായ ആ ന്യായാധിപനടുത്ത് ഒരു വിധവ വന്ന് അവൻ അവളോട് കൂടെ പറഞ്ഞ്, എന്റെ പ്രതിയോഗിയോട് എനിക്ക് പ്രതിക്രിയ നടത്തി തരണമേ എന്ന്, എന്നെ രക്ഷിക്കണമേ എന്ന് അവനടുത്ത് ചോദിച്ച്. എന്നാൽ ആ ന്യായാധിപന് ഇച്ചിരി പോലും മനസ്സില്ലാതിരുന്ന് അവൻ ഓർത്ത്, ഓ, ഈ വിധവ അല്ല എപ്പോഴും എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്ന് അവൻ മനസ്സില്ലാതെ ഇരുന്ന്. എന്നാൽ ഒടുവിൽ അവൻ ഒരു ദിവസം തീരുമാനിച്ച്, എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവ ഭയമില്ലാതിരുന്നു, മറ്റുള്ളവരെ ബഹുമാനിക്കാതെ ഇരുന്നപോലും ഈ വിധവ എന്നോട് കൂടുതൽ കൂടുതലായി ശല്യപ്പെടുത്തുന്നത് കൊണ്ട് അവളുടെ കാര്യത്തെ ഞാൻ പ്രതിയോഗം ചെയ്യണം, അവളിന് വേണ്ടി അവളുടെ പ്രതിയോഗിയോട് കൂടെ പ്രതിക്രിയ നടത്തണം, അല്ലെങ്കിൽ ഒടുവിൽ അവൾ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് അവൻ തന്നിൽ തന്നെ സംസാരിച്ചു കൊണ്ട് അവൻ എന്തോ ചെയ്ത് ആ വിധവയിന് പ്രതിക്രിയ ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ കാണാം. അപ്പോഴാ ആ ന്യായാധിപൻ പറഞ്ഞതായ കാര്യം, ഞാൻ ഇങ്ങനെ ഉണ്ട്, എന്നാൽ എന്റെ ദൈവം എന്തോ ചെയ്യുന്നുണ്ട്, രാപ്പകൽ അവനോട് കൂടെ നിലവിളിക്കുന്ന അവന്റെ മക്കളുടെ ജീവിതത്തിൽ അവൻ തീർക്ക് ക്ഷമയുള്ളവനായിട്ടുണ്ട്. മാത്രമല്ല അവന് വേണ്ടി അവൻ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവേ ചെയ്യുമ്പോൾ ഞാനും ചെയ്യണമെന്ന് ഓർത്ത് ആ വിധവയിന് അവൻ പ്രതിക്രിയ ചെയ്തു എന്ന് വേദ പുസ്തകത്തിൽ കാണാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, അയ്യോ കർത്താവ് എനിക്ക് ഒന്നും ചെയ്തില്ല, എന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നിട്ടില്ല, ഞാൻ ഒത്തിരി ദിവസമായി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ കഷ്ടത, എന്റെ ബുദ്ധിമുട്ട്, കണ്ണുനീർ ഒന്നും മാറിയിട്ടില്ല എന്ന് വിഷമത്തോടുണ്ടോ? ഇന്ന് ദൈവമായ കർത്താവ് വ്യക്തമായി നിങ്ങളോട് കൂടെ പറയുന്ന കാര്യം, ഞാൻ തീർച്ചയായി പ്രതിക്രിയ നടത്തുന്ന ദൈവം, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. എന്നാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാലതാമസം ആകും എങ്കിലും തീർച്ചയായി അവൻ ഉത്തരമറിയുന്ന ദൈവം. അതുകൊണ്ട് അവന്റെ കരത്തിൽ നമ്മെ സമർപ്പിക്കാം. നല്ല കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമറിയുന്ന ദൈവമേ, ഇനാളുകളിൽ നീ അത്ഭുതം പ്രവർത്തിക്കണേ. എന്നെ കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആരെല്ലാം മടുത്തു പോയിട്ടുണ്ടോ, ക്ഷീണിച്ചു തളർന്നു പോയിട്ടുണ്ടോ, അയ്യോ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുള്ള എന്ന വിഷമത്തോടുണ്ടോ, അവരുടെ ജീവിതത്തിൽ നീ അത്ഭുതം പ്രവർത്തിക്കണേ, തടസ്സങ്ങൾ മാറ്റി കൊടുക്കണേ, വിടുതൽ നൽകണേ, കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞ് കാത്ത് സൂക്ഷിക്കണേ കർത്താവേ. നീ അങ്ങനെ ചെയ്യപ്പോവതിനായി നന്ദി. യേശുമസിഹ നാമത്തിൽ തന്നെ ആമേൻ.